എന്റെ ഭർത്താവിനെ ആരും തൊടാൻ പാടില്ല. ഞാൻ പല ആളുകളുടെ ഭർത്താവിനെ തൊടും. അത് ശ്രീകാന്ത് രാവിലെ 3:30 ആകുമ്പോ എഴുന്നേക്കും, റബ്ബർ വെട്ടാൻ പോവും, തിരിച്ചു വരും, അമ്മച്ചിയുടെ കൂടെ പാൽക്കഞ്ഞി കുടിക്കും, ടൗണിൽ പോയി ശ്രീകാച്ചന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് രാത്രി വന്ന് അമ്മച്ചിയുടെ കൂടെ അമ്മച്ചിയുടെ മുറിയിൽ അമ്മച്ചിയുടെ സൈഡിൽ കിടന്നാണ് ശ്രീകാച്ചൻ ഉറങ്ങുന്നത്. മലയാളി ആക്ടേഴ്സ് പ്രത്യേകിച്ച് നമ്മളെ കണ്ടാൽ ഒരു സ്റ്റാറിനൊന്നും ലുക്കൊന്നും ഇല്ലാതിരിക്കുന്നതുകൊണ്ട് ഇവൻ നടന്നു പോകണ വഴി ഒറ്റ ഇടി അത് വെച്ച് തന്നിട്ട് എൻ്റെ കണ്ണിൽ നിന്ന് പൊന്നീച്ച പറന്നു പോയി. സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ സമയന്റെ ഇടയ്ക്ക് വിളിക്കും, വിളിച്ചിട്ട് ഫുൾ സംസാരിച്ചിട്ട് ചോദിച്ചാൽ എന്താ സിനിമയുടെ പേര്, അപ്പം ഞാൻ കെട്ടിയാണ് എൻ്റെ മാലാക ആ വെക്കും. അങ്ങനെ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊരിത്തിരി ഇറിറ്റേറ്റഡാണ്. കാര്യം ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയുടെ പേര് നിനക്ക് ഓർത്തിരുന്നാൽ എന്താ കുഴപ്പം. ചില ചീത്ത വാക്കുകളാണ് ഇപ്പോൾ റിയാക്ഷൻ ആയിട്ട് തന്നെ ഞാൻ ഉപയോഗിക്കുന്നത്. മൈ നെയിം ഈസ് ആസിഫ്. പിന്നെ അല്ല, അതാണ് എൻ്റെ ഫേവറിറ്റ്. ഇറങ്ങിയ മിക്കവാറും എല്ലാ ഫിലിമുകളും തന്നെ ഹിറ്റാക്കി 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 അടുത്ത പടം ഹിറ്റാക്കാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ആസിഫ് അലി. ആസിഫിക്കയുടെ കൂടെ തന്നെ ഈ പടം ഹിറ്റാക്കുന്നതിന് വേണ്ടിയിട്ട്, ഏത് പടം? കെട്ടികളാണ് എന്റെ മാലാക. അതെ, ഹിറ്റാക്കാൻ വേണ്ടിട്ട് നമ്മുടെ കൂടെ വീണയുണ്ട്. കുഞ്ഞായി പോയല്ലോ, കുഞ്ഞെൽതാണ് ഇപ്പോ. അത് അതും എസ്പെഷ്യലി ഈ കെട്ടികളാണ് എന്റെ മാലാകയുടെ ട്രെയിലർ കുറെ പ്രാവശ്യം കണ്ടിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അതിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് കണ്ടപ്പോഴത്തേക്കും കൊച്ചുകുട്ടിയായ പോലെ. ഞാനും ഭയങ്കര രസം. 35 വയസ്സിൽ നിന്ന് നേരെ 23 വയസ്സിലേക്കാണ് എന്നെ കൊണ്ടുപോയത്. ഇതല്ലേ കുറച്ച്, ഞാൻ കുറച്ച് അധികം നന്നായിട്ട് പെട്ടുപോയ ഒരു പരിപാടി. അതായത് ഇത് ഈ കെട്ടികൾ ഷൂട്ട് ചെയ്യുന്നതിന്റെ ഇടയിൽ നമ്മളെ പല ഫംഗ്ഷൻ, അതായത് കുറേ വർഷങ്ങൾക്ക് ഞാൻ കുറച്ചധികം നാള് കോളേജ് ഇവന്റ്സിനൊന്നും പോകില്ലായിരുന്നു. ആ സമയത്ത് തന്നെ ചങ്ങനാശ്ശേരി എസ് ബി കോളേജിൽ നിന്ന് വിളിച്ചു. അപ്പം ഫുൾ വുമൻസ് കോളേജാണല്ലോ, അല്ല അസംപ്ഷൻ കോളേജ്. അപ്പം അത്യാവശ്യം നല്ല പേരുള്ളൊരു നമ്മുടെ സെൻറ്റ് ജോസഫ്സ് ഒക്കെ പോലത്തെ ഒരു കോളേജാണ്. അപ്പം ഞാൻ ഈ ഈ ഗെറ്റപ്പിൽ ഞാൻ പോവും, ആദ്യം ഒരു ടീഷർട്ടും ജീൻസും എടുത്തിട്ടിട്ട് ഞാൻ വർക്കൗട്ടില്ല. പിന്നെ ഞാനൊരു ഷർട്ടും പാൻസും എടുത്തിട്ട് നോക്കി, വർക്കൗട്ടില്ല. കുറച്ച് നന്നായിട്ട് പെട്ടുപോയി. ഓഫ് ഷൂട്ടിന് എനിക്ക് ഇടാൻ ഡ്രസ്സ് പോലും മാച്ച് ചെയ്യാത്തൊരവസ്ഥ വന്നു. കാര്യം സ്ലീവ് വാച്ചിൻ്റെ അറ്റയർ അല്ലാതെ വേറെ ഒരു രീതിയിൽ എനിക്ക് വർക്കൗട്ട് ആവാണ്ട് വന്നു. ഇതില് ഈ സിനിമയിൽ രണ്ട് ഗെറ്റപ്പാണ് ഉള്ളത്. അപ്പൊ ആദ്യത്തെ ഗെറ്റപ്പ് എന്ന് പറഞ്ഞാല് രാവിലെ എഴുന്നേറ്റ മുടി പോലും ചെയ്യൂലാത്ത, അത് പിന്നെയും എന്നെ എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട് ആ ലുക്കില്. മുടി പറ്റ വെട്ടാം, താടി എടുത്ത് മീശ മാത്രം ആക്കാം, അതല്ലേ നമ്മുടെ പ്ലാൻ. അല്ല അളിയനും ഓക്കെ അല്ലേ? അളി അത് ഓക്കെയാണ്, നമുക്ക് പിടിക്കാതെ. ഇത്രയും ദിവസം, ഏകദേശം ഒരു 22 ദിവസം ഈ താടിയും മുടിയായിട്ട് ഞാൻ നടന്നിട്ട് ഒരു ബാർബർ ഷോപ്പിലേക്ക് കയറുന്നു. രവീന്ദ്രൻ ചേട്ടൻ ചെയ്യുന്ന ബോംബെ സജീവ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്, ഇയാളുടെയാണ് ഈ ബാർബർ ഷോപ്പ്. അവിടെ കയറി ഇയാൾക്ക് ശരിക്കും മുടി വെട്ടാനൊന്നും അങ്ങനെ വലിയ അറിവില്ല. അപ്പം ഇയാൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഒരു പുതിയ സ്റ്റൈൽ പിടിക്കടാവേ എന്ന് പറയുന്നു. ഇയാൾ ബേസിക്കലി വെട്ടി കയ്യുന്നു പോകുന്നു, ഈ ഗെറ്റപ്പിലേക്ക് പുറത്തേക്ക് വരിക. അത്രയും നേരം ഏകദേശം എനിക്ക് തന്നെ ഒരു രാവിലെ തുടങ്ങി ഉച്ചവരെ ഷൂട്ട് ചെയ്ത് ഉച്ചയ്ക്ക് ഞാൻ ഈ മുടി വെട്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് എൻ്റെ ലൊക്കേഷനിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നവർക്ക് പോലും എന്നെ കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടായില്ല. എല്ലാവരും ഒരു മിനിറ്റ് ഇങ്ങനെ പറഞ്ഞിങ്ങനെ നോക്കും. പക്ഷേ എനിക്ക് പേഴ്സണലി ഭയങ്കര വർക്കായി. അത് കോസ്റ്റ്യൂമും അപ്പിയറൻസും ലുക്സും വെച്ച് നമുക്ക് ചില ക്യാരക്ടേഴ്സിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. എനിക്ക് ഓട്ടോമാറ്റിക്കലി വലിയൊരു എഫേർട്ട് ഇല്ലാണ്ട് തന്നെ സ്ലീവ് വാച്ചൻ ആവാൻ പറ്റി. സ്ലീവാച്ചൻ അടിപൊളിയാണ്. 35 വയസ്സാണ് സ്ലീവാച്ചൻ കല്യാണം കഴിക്കുമ്പോഴുള്ള പ്രായം. എന്നാൽ ഒരു 50 വയസ്സ് മുതലുള്ള ആളുകളാണ് സ്ലീവാച്ചൻ്റെ ചുറ്റും ഉള്ളത്. സ്ലീവാച്ചന് ഇത്തിരി മെച്ചൂരിറ്റി കൂടുതലാണെന്ന് പറയാം. റബ്ബർ തോട്ടവും അതിലൊരു വീടും കടപ്പള മാറ്റിന സിറ്റിയിൽ കുറച്ചധികം ബിൽഡിങ്ങും. പക്ഷേ സ്ലീവാച്ചനെ കാണാൻ ലുക്കില്ല. അത് ശ്രീകാന്ത് രാവിലെ 3:30 ആകുമ്പോ എഴുന്നേക്കും, റബ്ബർ വെട്ടാൻ പോവും, തിരിച്ചു വരും, അമ്മച്ചിയുടെ കൂടെ പാൽക്കഞ്ഞി കുടിക്കും, ടൗണിൽ പോയി ശ്രീകാച്ചന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് രാത്രി വന്ന് അമ്മച്ചിയുടെ കൂടെ അമ്മച്ചിയുടെ മുറിയിൽ അമ്മച്ചിയുടെ സൈഡിൽ കിടന്നാണ് ശ്രീകാച്ചൻ ഉറങ്ങുന്നത്. അതാണ് ശ്രീവാച്ചൻ. ബാംഗ്ലൂർ പഠിച്ചു വളർന്ന് പിന്നെ കുറച്ചായിട്ട് ഒരു വർഷമായിട്ട് അങ്കമാലി വന്ന് അമ്മയ്ക്ക് വയ്യ. അപ്പൊ അങ്ങനെ അങ്കമാലി വന്ന് നിൽക്കുകയാണ്. കല്യാണം കഴിക്കാൻ നാട്ടും പുറത്തുനിന്ന് ഒരാളാണ് ബാംഗ്ലൂരിൽ നിന്നുള്ള. അതെ,
മനസ്സിലായില്ലേ? ഭയങ്കര സോഷ്യൽ റിലവൻസ് ഉള്ള ഒരു സബ്ജക്റ്റ് ഉണ്ട് നന്ദിനി ഇതില്. നമ്മളെല്ലാവരും, അതായത് ഈ സിനിമ ഇതില് ഒരു പ്രീ മാരേജ് കൗൺസിലിംഗ് ഉണ്ടല്ലോ ക്രിസ്ത്യൻസിന്റെ, അത് ഷൂട്ട് ചെയ്യുമ്പോൾ ഈ കൗൺസിലിംഗ് കൊടുക്കാനായിട്ട് നമുക്കൊരു ഡോക്ടർ വേണം. അതായത് ഇതിനെപ്പറ്റി കുറച്ച് ഓതന്റിക് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരാൾ വേണം. അതിനുവേണ്ടി നമ്മൾ ഇവിടുത്തെ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ഈ ക്യാരക്ടറിനെ പറ്റി ചോദിക്കുമ്പോൾ ഇവർ ഭയങ്കര സന്തോഷത്തോടെ നമ്മൾ പറഞ്ഞു, നിങ്ങളിത് പറയേണ്ട ടോപ്പിക്കാണ്. കാര്യം പുറത്ത് പറയാൻ ആളുകൾക്ക് ഷെയർ ചെയ്യാൻ താല്പര്യമില്ലാത്തൊരു ഭയങ്കര ഇഷ്യൂ ഉണ്ട് മാരിഡ് ലൈഫിൽ. അതിനെയാണ് നമ്മൾ ഈ സിനിമയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അത് ഭയങ്കര കൊമേഴ്ഷ്യലായിട്ട് ഭയങ്കര പ്ലീസിംഗ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. പ്ലീസിംഗ് എന്നല്ല, ഒട്ടും വൾഗറല്ലാത്ത രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഈ സിനിമയായിട്ട് അസോസിയേറ്റ് ചെയ്ത ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഈ ടോപ്പിക്കിനെ പറ്റിയിട്ട്. അപ്പോൾ അത് ശരിക്കും ഈ സ്ലീവ് ആച്ചൻ, ഞാൻ നേരത്തെ പറഞ്ഞ സ്ലീവ് ആച്ചൻ്റെ ക്യാരക്ടർ അവസാനം കെട്ടിയവളാണ് എൻ്റെ മലാഗ എന്ന് പറയുന്ന വരെ ആണ് ഈ സിനിമയുടെ പോക്ക്. അപ്പൊ നമ്മള് വീണെ നമ്മള് നമുക്ക് അറിയത്തില്ല, നമ്മുടെ മലയാളികൾക്ക് അറിയത്തില്ല, നമ്മൾ പുതിയതായിട്ട് കാണാണ് അപ്പൊ വീണയെ പറ്റിട്ട് നമ്മൾ കുറച്ച് കൂടുതൽ. ബോംബെ പക്ഷേ വളരെ നമ്മുടെ കൺവെൻഷണൽ രീതിയിലല്ല നമ്മള് വീണയെ പരിചയപ്പെടാൻ പോകുന്നത്. ആസിഫിക്ക് ഇപ്പൊ വീണ ഏകദേശം ഒരു പേര്. അപ്പൊ വീണെ നമ്മൾ കെട്ടിക്കാൻ പോവാ. വീണ ഇതുവരെ കെട്ടിയിട്ടില്ല, കെട്ടിയുള്ളാണ് മാലാഖയൊക്കെ സംഭവിച്ചു, പക്ഷെ കെട്ടിയിട്ടില്ല. ഒരു മാട്രിമോണിയൽ ആഡ് കൊടുക്കാൻ പോവാണ് വീണയ്ക്ക്. അപ്പൊ അതിലൂടെ നമ്മൾ വീണയെ തിരിച്ചറിയുന്നു. ആസിഫിക പറ തന്റേതല്ലാത്ത കാരണത്താൽ മുടിക്ക് അമിത വളർച്ച ഉണ്ടായ, 5 അടി 5 ഇഞ്ച് പൊക്കമുള്ള വെളുത്ത സുന്ദരിക്ക് പെൺകുട്ടി അല്ല ആൺകുട്ടികളെ നോക്കുന്നു. സംസാരത്തിന് ഇടയിൽ ഇടക്കിടക്ക് അറിയാതെ കുറച്ച് ഹിന്ദി വരും. ബിക്കോസ് ഐ ആം കമ്മിങ് ഫ്രം ബോംബെ. ഞങ്ങളാകെ ആയെ ബൈറ്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യും ലൊക്കേഷനിൽ. പിടിക്കരുത്. ഇത് ഹിന്ദി ആയിരുന്നു. സ്കിന്ദൂറല്ല സിന്ദൂർ. റിൻസിയാണ് ഇപ്പൊ. അരി മുടിയായിരുന്നു നമ്മളെല്ലാരും അവിടെ കൊറേ നാള് യൂണിറ്റിലെ ആൾക്കാരല്ലേ, ഇത് വെപ്പാണോ എന്നൊക്കെ ചോദിച്ച് നടപ്പുണ്ടായിരുന്നു. നിങ്ങള് പെണ്ണുങ്ങള് തീരുമാനിക്കണം, ഞങ്ങളാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. സുന്ദരിയും സുഖിയും സുശീലിയുമായ സ്നേഹസമ്പന്നമായ സ്നേഹസമ്പന്നമായ ഒരു കെട്ടിയോളായിരിക്കും അത്രയുള്ളൂ. അതെ, മാലാഖയാണ്. 1 ഇയർ വാറണ്ടി, റീപ്ലേസിംഗ് വാറണ്ടി. ഓക്കെ, എന്താണേലും വീണെ പറ്റിട്ട് വലിയ ഐഡിയ ഒന്നും ഇപ്പോഴും കിട്ടി ആർക്കും. എന്റെ, ഞാൻ ബോംബെ ആണ് ബോൺ ആൻഡ് ബ്രോട്ട്. എന്റെ നാട് ഒറ്റപ്പാലമാണ്. ഞാൻ ബോംബെ ആണെങ്കിലും ഞാൻ നാടിനോട് വളരെ കണക്റ്റഡ് ആണ്. ഞാൻ എല്ലാ വെക്കേഷൻസും ചെറുപ്പം തൊട്ട് എപ്പോഴും നാട്ടിൽ വരാറുണ്ട്. സ്ക്രീൻ ടെസ്റ്റ് ആണ് കൊടുത്തത്. ഓക്കെ, ഡയറക്ടർ സെലക്ട് ചെയ്തു, ക്യാരക്ടർ വൈസ് ഓക്കെ ആണ്. ഈ വീണയുടെ, എനിക്ക് തോന്നുന്നു ഓഡിഷൻ കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ വീണയുടെ ക്യാരക്ടർ കണ്ടിട്ടായിരിക്കും മൊത്തത്തിലൊരു ഭയങ്കര മിനിമലാണ് സംസാരം. നമുക്ക് എന്താണ് മനസ്സിലുള്ളതെന്ന് ആർക്കും മനസ്സിലാവില്ല. എപ്പോഴും ചിരിച്ച മുഖമായിരിക്കും, ചിലപ്പോൾ മാറി നിന്നിട്ട് മാലാഗ ഫീൽ. ഓക്കെ, യെസ്. പിന്നെ ഡെഫിനറ്റ്ലി ആണ്. അങ്ങനെയാണെങ്കിൽ ആസിഫിക്കയുടെ കെട്ടിയോള് മാലാഖയാണ് എന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു ഒരു 5 പോയിന്റ് പറയട്ടെ. എനിക്ക് ടീഷർട്ട് രാവിലെ അയൺ ചെയ്ത് തന്ന എന്റെ ഭാര്യയാണ്. പിന്നെ ഒരു നാലെണ്ണം കൂടെ പറയണം, എന്തുകൊണ്ടാണ് കെട്ടിയോള് മാലാഖയായത്? ഫോൺ വിളിച്ച് ശല്യപ്പെടുന്നറില്ല,
അല്ലെ എന്റെ സ്വഭാവം നന്നായിട്ട് അറിയാം. ആ ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് അങ്ങനെ എടുത്തെടുത്ത് പറയാൻ. ഈ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ സമയന്റെ ഇടയ്ക്ക് വിളിക്കും, വിളിച്ചിട്ട് ഫുൾ സംസാരിച്ചിട്ട് ചോദിച്ചാൽ എന്താ സിനിമയുടെ പേര്, അപ്പൊ ഞാൻ കെട്ടിയോളാണ് എന്റെ മാലാക ആ വെക്കും. അങ്ങനെ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊരു ഇത്തിരി ഇറിറ്റേറ്റഡ് ആയി. കാര്യം ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയുടെ പേര് നിനക്ക് ഓർത്തിരുന്നാൽ എന്താ കുഴപ്പം എന്നിരിക്കുമ്പോൾ അല്ലാതെ കേൾക്കാനുള്ളൊരു സന്തോഷത്തിൽ എല്ലാ ദിവസവും ഞാനത് രാവിലെ വൈകുന്നേരം പറയണം, കെട്ടിയോളാണ് എന്റെ മാലാക. രണ്ടെണ്ണം ഞാൻ വീട്ടിലെ ഒരു ടെൻഷൻ തന്നെ അറിയിക്കാറില്ല. രണ്ട് കുട്ടികളാണ്, നല്ല തുറച്ച് രണ്ട് കുട്ടികളുണ്ട്. അതുങ്ങളെ രണ്ടുപേരെയും ഒരു എന്നെ ആബ്സെൻസ് അറിയിക്കാതെ വളരെ കൃത്യമായി ഹാൻഡിൽ ചെയ്യുക, എൻ്റെ ഞാൻ ഫ്രീ ആയിട്ടുള്ള സമയത്ത് ലൊക്കേഷനിൽ കൊണ്ടു തരിക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് വൈഫ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ശ്രീവാസൻ മറ്റേ റബ്ബർ വെട്ടുകാരനാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത്. അപ്പൊ അതിനെ ബേസ് ചെയ്തായിരുന്നു. നടനല്ലായിരുന്നെങ്കിൽ ഇന്ന് ആസിഫ് അലി ആരായിരുന്നെങ്കിൽ? ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ നടനായത്. എന്നാലും ഒരു 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 ഓപ്ഷണൽ ജോലി എന്താകുമായിരുന്നു? എന്ത് ചെയ്യാനാണ് താല്പര്യം? പോലീസുകാരൻ. അതെന്തുകൊണ്ടാണ്? അടിക്കാനും ഇടിക്കാനും ഒക്കെ താല്പര്യമുള്ളതുകൊണ്ടാണോ? ആ കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പല സമയത്തും നമുക്ക് പുറത്തേക്കൊക്കെ ഇറങ്ങി വണ്ടിയൊക്കെ ഓടിച്ചു പോകുമ്പോൾ പല കാര്യങ്ങളോടും പ്രതികരിക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ അതിന് നല്ലത് പോലീസുകാരനായിരിക്കും. ഇങ്ങോട്ട് വന്ന വഴി ഞാൻ ഇങ്ങോട്ട് വരും. ഞാൻ താമസിക്കുന്ന പാലാരോട്ടം സിഗ്നലിന്റെ ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പൊ ഞാൻ എനിക്ക് ഗ്രീൻ ഓണായി, ഞാൻ വണ്ടി ഇങ്ങനെ എടുക്കുന്ന പറഞ്ഞിട്ട് ഒരു കാറുകാരൻ പോയി. അത് ഒരു ജസ്റ്റ് മിസ്സാണ്. ഇപ്പൊ എനിക്കോ ആ വണ്ടിയിലിരിക്കുന്നവർക്കോ അപകടം പറ്റിയാൽ അല്ലേ? അപ്പൊ ആ സമയത്തൊക്കെ പ്രതികരിക്കണമെന്ന് തോന്നും. അപ്പൊ തോന്നി ഒരു പോലീസുകാരനായിരുന്നെങ്കിൽ ഉണ്ടല്ലോ. അങ്ങനെ ഒന്നുമില്ല. കുഞ്ഞാലത്ത് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോ ഒരു നല്ലൊരു ഇടി കിട്ടി മുട്ടിന്. ഈ ലെൻസ് ബോക്സ് ഉണ്ട്, അതൊരു ഈ മറ്റേ ഷോക്ക് പ്രൂഫ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. അത്യാവശ്യം നല്ല ഹാർഡാണ്. തെലുങ്കന്മാരാണ് ഇതിന്റെ കൂടി ലെൻസും ക്യാമറ ഒക്കെ ആയിട്ട് വന്നത്. അപ്പൊ ഇവന് മലയാളി ആക്ടേഴ്സ് പ്രത്യേകിച്ച് നമ്മളെ കണ്ടാൽ ഒരു സ്റ്റാറിനൊന്നും ലുക്കൊന്നും ഇല്ലാതിരിക്കുന്നതുകൊണ്ട് ഇവൻ നടന്നു പോണ വഴിയിട്ട് ഒറ്റ ഇടി അത് വെച്ച് തന്നിട്ട് എന്റെ കണ്ണീന്ന് പൊന്നീച്ച പറന്നു പോയി. അവനെല്ലാം കഴിയുമ്പോ സാറ് നിങ്ങളെ ഹീറോ എന്നുള്ള രീതിയിലൊരു റിയാക്ഷൻ തന്ന എനിക്ക്. ഇഷ്ടമല്ലാത്ത ചോദ്യം എന്താ? ഫോൺ എടുക്കാത്ത എനിക്ക് ഇന്നലെ ഡബ്ബിംഗ് ഉണ്ടായിരുന്നു. ഓക്കേ, കുഞ്ഞായിരുന്നപ്പോഴത്തെ ഫേവറിറ്റ് ടോയ്? ഗൺ. ഗൺ? ആ പോലീസ് ഗണ്ണ്. ആ അതെ, കുറച്ചൊരു വയലൻസ് ഉണ്ട് സൈഡില്. ഓക്കേ, ആസിഫിന്റെ ഐഡൽ? എല്ലാരും പറയുന്ന പോലെ അപ്പനെ പറ്റിയിട്ട് പറയണം, പക്ഷെ സിനിമ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്തത് മിസ്റ്റർ കമൽഹാസൻ. കേട്ടിട്ടുള്ളതിൽ വെച്ച് സ്ട്രേഞ്ചസ്റ്റ് ആയിട്ടുള്ള ഗോസിപ്പ്? ഒരുപാട് ഗോസിപ്പുകൾ ഒന്നും എന്നെ പറ്റി കേട്ടിട്ടില്ല. കണ്ണാടിയിൽ കണ്ണാടി കാണുമ്പോഴൊക്കെ നോക്കും, നടന്നു പോണ വഴി കണ്ണാടി കാണുമ്പോ ഒന്ന് തിരിഞ്ഞു പോകും. ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഒരേ സാധനം തന്നെ കഴിക്കണം എന്നുള്ള ഒരു സിറ്റുവേഷൻ എന്ത് കഴിക്കും? കല്യാണം കഴിക്കും. ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് കല്യാണം കഴിച്ചാൽ വളരെ മോശം എക്സ്പീരിയൻസ് ആയിരിക്കും. ചിക്കൻ ബിരിയാണി കഴിക്കും. വാവ്, ശരി. ഞാൻ ഭയങ്കര ഔട്ട് ഓഫ് ദി ബോക്സ് ഒരു ക്വസ്റ്റ്യൻ. ഒരു ഇത്, അതായത് സ്ലീവാച്ചൻ പറ്റി പറയുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ നല്ല തുടുത്ത കവിളും ഇച്ചിരി കൊടവയറും ഉള്ളൊരു ഉണ്ടാപ്പിയായിരിക്കണം സ്ലീവാച്ചൻ. അത് നല്ല പ്രതാപമുള്ള വീട്ടിലെ പണിയെടുക്കുന്ന ഒരുത്തനാണെന്ന് തോന്നണം. ഡെയിലി ഉച്ചയ്ക്കും രാത്രിയും ഞാൻ ബിരിയാണിയാണ് കഴിച്ചത് എല്ലാ ദിവസവും. ഞാൻ താമസിക്കുന്നത് വിരാട്ടുപേട്ടിലാണ്, ഷൂട്ട് നടക്കുന്ന ഫിഞ്ച് എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ ചേട്ടാ എനിക്ക് നല്ല ബിരിയാണി എല്ലാ ദിവസവും ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞിട്ട് എല്ലാ ദിവസവും ഒരു ബിരിയാണി വിത്ത് മുട്ട. എന്തിരിക്കുകയാണെങ്കിൽ വണ്ണം കുറയ്ക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ബിരിയാണിയോടുള്ള ഇഷ്ടം കാരണം പല ദിവസങ്ങളിലും ഞാൻ ബിരിയാണി ഉച്ചയ്ക്ക് കഴിച്ചിട്ട് കൈ സോപ്പിട്ട് കഴുകാണ്ട് അങ്ങനെ ആക്ച്വലി ക്യാരക്ടേഴ്സ് കിട്ടുന്നത് ഭയങ്കര
അല്ലെ എപ്പോഴും എല്ലാ എപ്പോഴും എന്റെ അടുത്ത് ആൾക്കാർ പറയും ഇവിടെ ഈ ഡബിൾ ചിഹ്നം ഒരു ഇത്തിരി കുറയ്ക്കണം, ഷോൾഡർ കുറയ്ക്കണം. അങ്ങനെ നമ്മൾ വർക്കൗട്ട് അണ്ടർവേൾഡൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഫുൾ ഒരു തലശ്ശേരിയിൽ ഷൂട്ട് നടക്കുന്നു, ഒരു സൈഡിൽ കൂടെ ഫുഡ് ഒഴുകുമ്പോൾ ഞാൻ മറ്റേ ഡയറ്റ് ഫുഡ് സാലഡ് ജിം എന്നൊക്കെ പറഞ്ഞിരിക്കും, ഇതിൽ ഞാൻ അങ്ങ് അഴിഞ്ഞാടി. ഏഴ് കിലോ ഹിന്ദിയിൽ കവിത എഴുതും, ഡബ് ചെയ്തോലായി പോയല്ലോ. പാട്ട് പാടും, പാട്ട് കൊറേ കേക്കും, പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വീണയുടെ ലൈഫിൽ കേൾക്കുന്ന ഏറ്റവും ക്ലീഷേ ക്വസ്റ്റ്യൻ ആണത്, ഒരു ഹിന്ദി പാട്ട് എല്ലാ ദിവസവും. അപ്പൊ പിന്നെ നല്ല പ്രാക്ടീസ് ഒരു പാട്ട് കൊണ്ട് ഒരു സിനിമ, അതിന്റെ ഷൂട്ടിംഗ്, അതിന്റെ പ്രൊമോഷൻ എല്ലാം സർവൈവ് ചെയ്യുന്ന ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരുങ്ങാൻ എത്ര സമയം എടുക്കും? ഈ മുടിയൊക്കെ വെച്ചോണ്ട് ഒരുങ്ങാൻ സമയം? ഞാൻ ഒന്നും ചെയ്യില്ലല്ലോ, കുളിച്ചിട്ട് അങ്ങനെ വിട്ടിട്ട് പോകില്ല, ഞാൻ കോമ്പ് പോലും ചെയ്യൂല. ഓക്കെ, അപ്പോ നമ്മള് എന്താണ് മാട്രിമോണിയൽ ആഡ് ഉണ്ടാക്കിയത്? എനിക്ക് റിയാക്ഷൻ ഇഷ്ടപ്പെട്ടു. ഓ ഓക്കെ ഓക്കെ ഓക്കെ, എന്തായാലും ശരി, ഇതൊക്കെ ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. അല്ലേ, ആവശ്യമില്ല, സത്യം പറയണം. പക്ഷേ ഇനി പറയാൻ വേറൊരു കാര്യം പറയാനായിട്ട് ഒരു ചാൻസ് തരാം. ഇപ്പൊ വീണെ നമ്മൾ കിട്ടിക്കാൻ പോവാണല്ലോ, വീണെ കിട്ടാൻ പോകുന്ന ചെറുക്കലിൽ എന്തൊക്കെ ഉണ്ടാകണം? ഇതിന്റെ ഓപ്പോസിറ്റ്, ഇതിന്റെ ഓപ്പോസിറ്റ്. അത് എസ്പെഷ്യലി ഈ സിനിമയിൽ ക്യാരക്ടർ ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി ഉണ്ടായിട്ടുണ്ടാവുക. എന്റെ ചെറുക്കലിൽ എന്തൊക്കെ വേണം പറയാം, കേക്കട്ടെ. അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടൊന്നുമില്ല എന്തൊക്കെ വേണമെന്ന്. ചിന്തിക്കും, ഞാൻ ചാൻസ് തരുവാ. ഇനി എപ്പോ? ഭയങ്കര റൊമാൻറ്റിക് ആയിരിക്കണം, എനിക്ക് അത്രേ ഉള്ളൂ. ഒരു മടിയൻ തടിയൻ കുഴിമടിയൻ കുടിയൻ ഒക്കെ ആയാലും കുഴപ്പമില്ല, റൊമാൻറ്റിക് ആണെങ്കിൽ പ്രശ്നമില്ല. അതൊക്കെ ഞാൻ നോക്കൂല്ലോ ഓൾറെഡി. അഞ്ചടി ഒമ്പത് ഞാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ വീട്ടിലുണ്ടാവണം, അല്ലേ? എനിക്ക് ഇഷ്ടമല്ലാത്തപ്പോഴൊക്കെ തിരക്കായിരിക്കണം. അപ്പൊ പിന്നെ ജോലി ഇല്ലാത്ത ഒരാളെ ഞാൻ വിളിക്കുമ്പോ എന്റെ അടുത്തേക്ക് എത്താൻ പറ്റണം. ബിസിനസ്സുകാരൊന്നും വേണ്ട, ഈ ബിസിനസ്സുകാരാണല്ലോ എപ്പോഴും വരാൻ പറ്റുന്നില്ല, എപ്പോഴും ടൂറൊന്നും പോകുന്ന ആൾക്കാർ. നമുക്കൊരു നടനായ ഈ സിനിമയുടെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുമ്പോ എന്റെ ഭാര്യ അവിടെ നിൽക്കും, റിയൽ വൈഫും റിയൽ വൈഫും പറഞ്ഞാണ് ഞങ്ങള് നടന്നത്. അല്ല, അപ്പൊ ഇതിനകത്ത് സ്ലീവാച്ചിനെ തൊട്ടിട്ടില്ല? തൊട്ടില്ലെന്നൊന്നുമല്ല, ഇത് ഈ സിനിമയുടെ പേരും ലുക്കും കഥയും കണ്ടറിയാൻ പാടില്ലേ? എന്റെ ഭർത്താവിനെ ആരും തൊടാൻ പാടില്ല, ഞാൻ പല ആളുകളുടെ ഭർത്താവിനെ തൊടുന്നു. ശരി, ഓക്കെ. പിന്നെ പിന്നെ നമുക്ക് ഒരു ചെറുക്കനിൽ എന്തൊക്കെയാണ് വേണ്ടത്? എങ്ങനത്തെ സ്വഭാവമായിരിക്കണം? കാമായിരിക്കണം, എനിക്ക് ദേഷ്യമുള്ള ആൾക്കാരെ വരില്ല, കാരണം ഞാൻ ഭയങ്കര ദേഷ്യമുള്ള ആളാണ്. നമ്മൾ എന്തിനുള്ള ഓഡിഷൻ നടക്കുന്നത്? നമ്മൾ ഏത് പയ്യെ പറഞ്ഞു ലക്ഷണം പറ്റി ഞാൻ വേറെ എന്തോ. ഈ സ്ലീവാച്ച് എന്ന് പറയുന്ന ക്യാരക്ടറിൽ നിന്നും ഏതെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക് ഭർത്താവിലേക്ക് എടുക്കുകയാണെങ്കിൽ വാട്ട് വിൽ യു ടേക്ക്? പുള്ളി ഭയങ്കര എല്ലാവരെയും കുറിച്ച് ചിന്തിക്കുന്ന ഒരാളാണ്, ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ആളാണ്, പിന്നെ നേച്ചറിനെ ഭയങ്കര സ്നേഹിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇതൊക്കെ ഇതൊക്കെ ഏറ്റവും നല്ല പോയിന്റ് നേച്ചറിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണ്. സ്ലീവാച്ചിൽ ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം എന്താ?
അത് സിനിമ കാണണം. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയണതായിരിക്കും. ഒരു മദ്യവാനിയാണ്. എന്താണേലും കെട്ടിയുള്ള മാലാഖയാണ് നമ്മൾ തീരുമാനിച്ചു. ആസിഫിക്ക മാലാഖയാണോ അല്ലയോ എന്ന് നമ്മളിപ്പോ തീരുമാനിക്കാൻ പോകണം. ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. ഓക്കെ, സത്യസന്ധമായി മാത്രം ഉത്തരം പറയാം. ഓക്കെ, ലാസ്റ്റ് ദേഷ്യപ്പെട്ടത് കുറച്ചായി. എനിക്ക് ആൾക്കാരുടെ വിഷമം കാണാൻ ഇഷ്ടമല്ല. കൂടെ കരയൊന്നുമില്ല, മാറി കഴിഞ്ഞു. ഞാൻ പറഞ്ഞാലും ബീപ്പിട്ട് ചില ചീത്ത വാക്കുകളാണ് ഇപ്പോ റിയാക്ഷൻ ആയിട്ട് തന്നെ ഞാൻ ഉപയോഗിക്കുന്നത്. മൈ നെയിം ഈസ് ആസിഫ്. പിന്നെ അല്ല, അതാണ് എന്റെ ഫേവറിറ്റ്. പ്രൊഡ്യൂസർ അറിയാതെ ഒരു എക്സ്ട്രാ 100,000 രൂപ അക്കൗണ്ടിൽ ഇട്ടു, ഞാൻ എന്ത് ചെയ്യും? ഞാൻ ആ പ്രൊഡ്യൂസറുടെ കൂടെ ഒരു സെൽഫി എടുത്തു. ചെയ്യാൻ താല്പര്യമില്ലാത്ത, ഒട്ടും താല്പര്യമില്ലാത്ത ഒരു സിനിമയിലോട്ട് വളരെ വളരെ അടുത്തൊരു സുഹൃത്ത് വിളിച്ചാൽ നോ പറയും? നോ പറയാൻ പറ്റാത്ത റിലേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതും ഒരു സമയം വരെ ഭയങ്കര പ്രശ്നമായിരുന്നു. പക്ഷെ സുഹൃത്തുക്കൾ ആണല്ലോ, ഫ്രണ്ട്സ് ആണല്ലോ, അവരോട് ഇപ്പൊ പറയാം. കളികൾ എന്തെങ്കിലും കളിക്കുമ്പോൾ കണ്ണുകളി കളിക്കാറുണ്ട്? ഞാൻ ക്രിക്കറ്റും അങ്ങനെയുള്ള കളികളാണ് കള്ളക്കളി കളിക്കാറുണ്ട്. ഒരു അതായത് നമ്മളിപ്പോ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കുമ്പോൾ ഞാൻ ഒരു ആക്ടർ ആണെന്നുള്ളതൊക്കെ ഉപയോഗിച്ച് ഞാൻ കള. കൊടുത്തിട്ടില്ല. ഇല്ല ഇല്ല ഇല്ല. മലപ്പുറം കരിവാരത്തേക്കാൻ വേണ്ടിട്ട ചോദ്യമാണത്. ഒരു അസുഖോ വയ്യാഴ്ച ഒന്നും ഇല്ലാത്ത സമയത്ത് ആരെങ്കിലും വിളിച്ചിട്ട് ഞാൻ ഇത് വരുന്നില്ല പറഞ്ഞിട്ടുണ്ടോ? ഇല്ല ഇല്ല, അങ്ങനത്തെ പരിപാടി ഒന്നും ചെയ്തിട്ടില്ല. അപ്പോ നമ്മുടെ ഓക്കെ ആണ്. ഒരു ചെറുങ്ങിന്റെ പകുതി മിസ്സിംഗ്. ഓക്കെ, ഇനി ലാസ്റ്റ് ആയിട്ട് നമ്മുടെ കെട്ടിയോളാണ് എന്റെ മാലാഖയിലുള്ള ബാക്കിയുള്ള ക്രൂ മെമ്പേഴ്സിനെ പറ്റി. ഇതിലും ഏറ്റവും ഈ സിനിമയുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിൽ ഒരു എറണാകുളത്ത് നിന്ന് ഷൂട്ട് ചെയ്ത് ഞങ്ങളൊരു 4-5 പേരേ ഉള്ളൂ. ബാക്കി മുഴുവൻ ആ സ്ഥലത്തു നിന്നുള്ള ഭയങ്കര ഓതൻറ്റിക് ആയിട്ടുള്ള കാസ്റ്റിംഗ് ആണ്. എല്ലാവരും സംസാരിക്കുന്നതും അവിടുത്തെ ഒരു സ്ലാങ് തന്നെയാണ്. ഭയങ്കര ഈ സിനിമ കാണുമ്പോൾ ഒരിക്കലും ഇതിൻ്റെ അകത്ത് ഒരു ആക്ടറിന് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല. എല്ലാം ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒറിജിനൽ ക്യാരക്ടേഴ്സാണ്. അതിൽ എൻ്റെ വീട് ഞാൻ പറഞ്ഞില്ല, കടപ്പുളമറ്റം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്, എൻ്റെ അമ്മച്ചി, എൻ്റെ 3 പെങ്ങന്മാർ, എൻ്റെ അളിയന്മാർ, എൻ്റെ വീട്ടിലെ പശു, എല്ലാം ഭയങ്കര അത് കാണുമ്പോൾ ഞങ്ങൾ അങ്ങനെയാണ്, ഞാൻ അവിടുത്തെ ആളാണെന്ന് നിങ്ങൾക്ക് തോന്നും. അത്ര ഒറിജിനലായിട്ടാണ് ഈ സിനിമയുടെ കാസ്റ്റിംഗ് എല്ലാം ചെയ്തിരിക്കുന്നത്. രവീന്ദ്രൻ ചേട്ടൻ ബേസിൽ, അങ്ങനെ വളരെ കുറച്ച് പേര് മാത്രമാണ് സ്ഥിരമായിട്ട് സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന ആർട്ടിസ്റ്റ് എന്ന് നമുക്ക് പറയാനുള്ളൂ. ബാക്കിയെല്ലാം അവിടെ തന്നെയുള്ള ആൾക്കാരാണ്. നിസാം ഡെബ്യൂട്ട് ഡയറക്ടർ ആണെങ്കിൽ പോലും അനുരാഗർക്കും വെള്ളത്തിൽ റഹ്മാന്റെ കൂടെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു. അന്ന് പോലുള്ളൊരു സുഹൃത്ത് ബന്ധം ഞങ്ങളുടെ ഇടയിലുണ്ട്. അഭിലാഷ് എന്നൊരു DOP, എനിക്ക് തോന്നുന്നു ഞാൻ സിനിമയിൽ വന്ന സമയം പോലെ എനിക്ക് അഭിനയം അറിയാം. അപ്പോൾ അങ്ങനെ എല്ലാവരുടെയും ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് സിനിമ ആണെങ്കിൽ പോലും ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്. ഒരു രീതിയിലുള്ള ക്ലാരിറ്റി കുറവോ ഒരു കൺഫ്യൂഷനോ ഇല്ലാണ്ട് വളരെ കലക്കനായ ഒരു ഹോം വർക്ക് കഴിഞ്ഞിട്ടാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഈവൻ എന്നെ ഫീഡ് ചെയ്തത് പോലും അത്ര ക്ലിയറായിട്ടാണ്. നമ്മുടെ ഇടയിൽ ഒരു രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്സ് ഉണ്ടായിട്ടില്ല. ഞാൻ ഭയങ്കര ആസ്വദിച്ച് ഷൂട്ട് ചെയ്ത് പാക്കപ്പിൻ്റെ അന്ന് ഈ ത്രൂ ഔട്ട് അമ്മച്ചിയും വീടും വീട്ടുകാരും എല്ലാവരും ഉണ്ട്. ഞങ്ങൾ ശരിക്കും അന്ന് നേരത്തെ നന്ദിനി ചോദിച്ച പോലെ കെട്ടിപ്പിടിച്ച് അമ്മച്ചിയെടുത്ത് കരഞ്ഞിട്ട് അമ്മച്ചി എൻ്റെ 2 കവിളിലും മുത്തം തന്നിട്ട് മോനെ എപ്പോഴാണ് ഇനി കാണണമെന്ന് ചോദിച്ചു. അത്രയും ബോണ്ടിങ് ഞങ്ങളുടെ ഇടയിലുണ്ടായിരുന്നു. അതാണ് ഈ സിനിമയോട് എനിക്ക് ഒന്ന് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത്. ഭയങ്കര ഒറിജിനലാണ് ഈ സിനിമ. വീണയുടെ എക്സ്പീരിയൻസിനെ പറ്റി പറയൂ. ഹൗ വാസ് ഇറ്റ്?
അതുപോലെ തന്നെ എല്ലാവരും ഒരു ഫാമിലി പോലെയായിരുന്നു അവിടെ തന്നെ കണ്ടിന്യൂസ് ഷൂട്ട് ചെയ്തു. ആസിഫിക്ക് ഒരുപാട് ചലഞ്ച് ചെയ്തോ? ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ പാക്കപ്പ് ആയപ്പോ വന്ന വിഷമം ഉണ്ടായി, എല്ലാവരുമായിട്ട് ഭയങ്കര കണക്ട് ആയിട്ടുണ്ട്, ഭയങ്കര വിഷമമായിരുന്നു. ആകെ മൊത്തം തകർത്തു. ഗംഭീര സിനിമയാണ്. അപ്പൊ നമ്മുടെ ഓഡിയൻസിന് കാണാനായിട്ട് എന്തൊക്കെയോ സിനിമയ്ക്കകത്തുണ്ട്. നമ്മുടെ ഓഡിയൻസിനോട് പറയുന്നത് വൈ ഷുഡ് ദേ വാച്ച് ദി മൂവി? ഭയങ്കര സോഷ്യൽ റിലവൻസ് ഉള്ള ഒരു സബ്ജക്ട് ഇതിനകത്തുണ്ട്. നമ്മളെല്ലാവരും പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞവരെല്ലാവരും ഫേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഈ സിനിമയിൽ കൂടെ പറയാൻ നമ്മൾ ശ്രമിച്ചിരിക്കുന്നത്. പിന്നെ ഒരു വീട്, കുടുംബം, കൂട്ടുകുടുംബം എന്നൊക്കെ പറഞ്ഞ് നമ്മൾക്ക് ഇപ്പം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് കണക്ഷൻസ് ഉണ്ട്. അതും മനുഷ്യനും നേച്ചറുമായിട്ട് എത്ര കണക്റ്റഡ് ആയിരുന്നു എന്നൊക്കെ കാണിക്കുന്ന രീതിയിൽ ഭയങ്കര എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരു നല്ല സിനിമയായിരിക്കും. നിങ്ങൾ കുടുംബമായിട്ട് പോയി കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. ഞാനൊരു ബന്ധമില്ലാത്തൊരു ചോദ്യം ചോദിച്ചോട്ടെ? ഇത്ര നേരം ചോദിച്ചതൊക്കെ ഭയങ്കര ബന്ധമുള്ള ചോദ്യം. ഇനിയിപ്പോ യാതൊരു ബന്ധമില്ലാത്ത ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് ഞാൻ വിട്ടേക്കാം. കേരളത്തിൽ പബ്ബുകൾ വരുന്നതിനെ പറ്റി എന്താണ്? വളരെ നല്ല അഭിപ്രായം. അപ്പോ കെട്ടിയോളാണ് എന്റെ മാലാക തിയേറ്ററിൽ പോയി കാണണം. ഇപ്പൊ കേട്ടപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി കാണാമല്ലോ, ഗംഭീര സിനിമയായിരിക്കും. സോ വിൽ വാച്ച് യു ഗൈസ് ഇൻ ദ തിയേറ്റർ. ഓൾ ദി ബെസ്റ്റ്.